ലോകമെമ്പാടും കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി തേരാപ്പാര ഓടുകയാണ് പക്ഷേ അതിജീവനത്തിൻ്റെ പാതയിലുള്ള നാം മലയാളികൾ എല്ലാ പേർക്കും മാതൃകയായിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള ചങ്ങല പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിലെ ആ കുടുംബവും കാസർഗോഡ് ആ സ്വർണ്ണക്കടത്തുകാരനുമൊക്കെ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഈ കൊറോണ കാലത്ത് ഒരു യാഥാർത്ഥ്യ കൂടിയുള്ള ഒരു വിശകലനം നടത്തുകയാണ് ഞങ്ങൾ മുന്നിലുള്ളത് ഒരിക്കലും ഒരു തരത്തിലും വിലനിശ്ചയിക്കാനാവാത്ത രണ്ടാഴ്ചകളാണ് പതിനാല് ദിനങ്ങളാണ് ആ രണ്ടാഴ്ച നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തരും കർത്തവ്യനിരതരായി വെറുതെ വീട്ടിലിരിക്കേണ്ട രണ്ടാഴ്ച ലോകരാഷ്ട്രങ്ങളിൽ വമ്പന്മാരെന്നും ഒരിക്കലെങ്കിലും ആ മധുരമനോജ്ഞ രാജ്യങ്ങളിൽ ഒന്ന് പോകണമെന്നും അവിടുത്തെ കാഴ്ചകൾ കാണമെന്നുമൊക്കെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ശരാശരി മലയാളി കൊതിച്ചിട്ടുള്ള ആ രാജ്യങ്ങൾ തോറ്റമ്പി കണ്ണീർ പൊഴിച്ചിരിക്കുന്നിടത്താണ് ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ കൊറോണ വിരുദ്ധ വാർറൂം സജ്ജമാകുന്നത് അല്ല നാം കൂടി സജ്ജമാക്കേണ്ടത് ലോകാരോഗ്യ സംഘടന മനുഷ്യൻ്റെ ശത്രു എന്ന് വിശേഷിപ്പിക്കുന്ന കോവിഡ് നയൻറ്റീൻ എന്ന മഹാവിപത്തിനോടാണ് നമ്മുടെ യുദ്ധം ഇന്നിൻ്റെ കരയുന്ന ലോകത്തിരുന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമുക്ക് ചിന്തിക്കാനാവുമായിരുന്നു ചൈന അമേരിക്ക ഇറ്റലി സ്പെയിൻ നെതർലൻഡ്സ് ഫ്രാൻസ് തുടങ്ങി അനേക വികസിത രാജ്യങ്ങളിൽ ജനങ്ങൾ വിറച്ചു വീണു മരിക്കുന്നത് ചികിത്സിച്ച ഡോക്ടർമാരും നഴ്സുമാരും ശുശ്രൂഷിച്ച പാരാമെഡിക്കൽ സ്റ്റാഫും ഉൾപ്പെടെ മരണശുശ്രൂഷ നൽകാൻ പോയ വൈദികർ വരെ കൊറോണ എന്ന ഭയചകിതമായ ഇന്നിൻ്റെ മാരണം മേൽപ്പറഞ്ഞ വിശ്വവിഖ്യാത രാജ്യത്തിലെ പൗരന്മാരെ വിറപ്പിച്ചു കൊന്നതിൻ്റെ ഞെട്ടലിൽ നാം കേരളീയർ വലിയൊരു അതിജീവനത്തിൻ്റെ സമര പോരാട്ടത്തിലാണ് ഇറ്റലിയിലെ മോർച്ചറുകൾ മരവിച്ച ശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഇന്നിൻ്റെ നാളിൽ ആ മഹാമാരിയെ പിടിച്ചുകെട്ടാനുള്ള സാമൂഹിക ദൗത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നവർ വെറും ക്രിമിനലുകളല്ല മഹാപാതകത്തിൻ്റെ മനുഷ്യാവതാരങ്ങളായ കൊടും ക്രിമിനലുകളാണ് കാര്യങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ച പത്തനംതിട്ടക്കാരും ഹുങ്കിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ നേർക്കാഴ്ചയായ കാസർകോട്ടെ സ്വർണ്ണക്കടത്തുകാരനുമെല്ലാം മേൽപ്പറഞ്ഞവയുടെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ഇത്തിരി അശ്രദ്ധ ഒരു പക്ഷേ മറ്റൊരു കരയുന്ന കേരളമാക്കിയേക്കാം നമ്മുടെ നാടിനെ സർവസന്നാഹ ആരോഗ്യ പരിരക്ഷ സ്വന്തമായി ഉണ്ടായിരുന്ന പല രോഗ രാജ്യങ്ങളും തങ്ങൾക്കിനി മനുഷ്യസാധ്യമായതൊന്നും ചെയ്യാനില്ലെന്നും എല്ലാം ആകാശത്തിലെ ദൈവത്തിലേക്ക് വിടുന്നുവെന്നും പറയുമ്പോൾ അതിജീവനത്തിൻ്റെ അതിസാഹസിക കഥകൾ ആത്മവിശ്വാസമാക്കിയ നാം കേരളീയർ ഇതിനെയും അതിജീവിക്കണം കേന്ദ്ര കേരള സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം വീടുകളിൽ കഴിയണം സാമൂഹിക സമ്പർക്കങ്ങൾ കുറച്ചു നാളത്തേക്ക് ഒഴിവാക്കണം എല്ലാവരും സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതേ കൊറോണ കാലത്തെ വീട്ടിലിരുപ്പ് അത് ശീലമല്ലെങ്കിലും ഞങ്ങൾ ശീലിച്ചു സമൂഹത്തിന് വേണ്ടി സ്ക്രിപ്റ്റിങ്ങും അവതരണവും ചെങ്ങന്നൂരിൽ നിന്നും എഡിറ്റിങ് തിരുവനന്തപുരത്തിനടുത്ത് കാട്ടാക്കടയിൽ നിന്നും ഏകോപനം സ്റ്റുഡിയോയിൽ നിന്നുമൊക്കെയാക്കി ടീം തത്തുമയി ഈ ചങ്ങല പൊട്ടിക്കാൻ സദാ ജാഗരൂകരായി ഈ സമൂഹത്തോടൊപ്പമുണ്ട് തളർന്ന് വീടില്ല കാരണം കരളുറപ്പുള്ളവരാണ് നാം അതിന് തുരങ്കം വയ്ക്കാൻ ആരെയും അനുവദിക്കില്ല சமுகத்தினோடப்பம் சாமுக்யா பிரதிப்தியோட நியூஸ் டஸ்க தத்துவ நியூஸ்